ഇന്നുകൂടി മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് മുന്നിലാണ് ഞങ്ങളുള്ളത്. നമസ്കാരം. റേഡിയോ സുനോ 91.7 FM നിന്നും നിസയും അപ്പുണ്ണിയുമാണ് ഇപ്പോൾ കൂടെയുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ ഖത്താറയിലെ പീജൻ ടവറിന് മുമ്പിലാണുള്ളത്. എന്താണ് ഇന്ന് ഞങ്ങളിവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ പീജൻ ടവറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് പോവുകയാണ്. നാളെ February 16 കൂടിയിട്ടാണ് ഇതിൻ്റെ പുതിയ പ്രവർത്തനങ്ങൾ. നമുക്ക് ഇതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അത്തരത്തിൽ തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ വന്നെത്തുമ്പോൾ ഖത്തറിനെ അടയാളപ്പെടുത്തുന്ന ഒരു ഇടമാണിത്. തീർച്ചയായിട്ടും ഏറ്റവും അധികം ഫോട്ടോഗ്രാഫ്സ് വന്നിട്ടുള്ള ഖത്തറിൻ്റെ ഒരു ഐക്കൺ അടയാളമായിട്ട് തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് പീജൻ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളോടുകൂടി പുതിയ രീതിയിൽ വരാൻ പോകുന്ന ആ ഒരു എന്താ പറയുക നവീകരണ ബിൽഡിങ്ങിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടവറിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പുതിയ സൗകര്യങ്ങളെ ആസ്വദിക്കാം. ഈ പറഞ്ഞ പോലെ ഈ പിജിയൻ ടവർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രാവുകളുടെ ഇടം തന്നെയാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാളൊക്കെ വന്ന് കുറച്ച് കുറവാണ് പ്രാവുകളൊക്കെ. പക്ഷെ എന്നിരുന്നാലും മനോഹരമായ ഒരു കാഴ്ചയാണ് ഖത്താറയിൽ വന്ന എല്ലാവർക്കും ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇടമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിനൊപ്പം നിന്നുള്ള ഫോട്ടോസൊക്കെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേരുടെ വീഡിയോസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഖത്താറയിലെ ഈ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ അറിഞ്ഞത് റേഡിയോ സുനോ 91.7 FM നിന്നും.